വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി ചാലിയാറിൽ തെരച്ചിൽ. സൈന്യവും കമാൻഡോസും അടക്കം 25 സംഘം തെരച്ചിലിന്. പരിശോധന കാന്തൻപാറ മുതൽ പരപ്പൻപാറ വരെയുള്ള മേഖലയിൽ. വയനാട്ടിൽ മരിച്ച തിരിച്ചറിയാത്തവരുടെ DNA ഫലങ്ങൾ ഇന്നു മുതൽ പ്രസിദ്ധീകരിക്കും. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സംഘം വയനാട്ടിൽ. ഉണ്ടക്കയും ചൂരൽമലയും ജനവാസ യോഗ്യമാണോ എന്നതിൽ പരിശോധന. താൽക്കാലിക പുനരധിവാസത്തിനായി 250 വീടുകൾ കണ്ടെത്തി. സിപി അധ്യക്ഷ മാധവി പുരി ബുച്ചിനെ വെല്ലുവിളിച്ച് ഹിൻഡൻബർഗ്. ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാകുമോ എന്ന് ചോദ്യം. സിംഗപ്പൂർ കമ്പനി ഇടപാടുകൾ പുറത്തുവിടുമോ എന്നും ഹിൻഡൻബർഗ്. വെളിപ്പെടുത്തലിൽ സുപ്രീംകോടതി ഇടപെടണമെന്ന് കോൺഗ്രസ്. അദാനി ഓഹരികളിൽ ഇടിവ്. സംസ്ഥാനത്ത് ആശ്വാസ കിരണം പദ്ധതി അവതാളത്തിൽ. സർക്കാർ ഫണ്ട് മുടങ്ങിയിട്ട് 2 വർഷം. കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ആശ്രിതർക്കുള്ള പദ്ധതിയിൽ വിതരണം ചെയ്യേണ്ടത് പ്രതിമാസം 600 രൂപ. ബീഹാറിലെ ജഹനാബാദിൽ ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട 7 മരണം. അപകടത്തിൽ 30-ലേറെ പേർക്ക് പരിക്ക്. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ വാഹനാപകടത്തിൽ 5 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. അപകടം കാറും ട്രക്കും കൂട്ടിയിടിച്ച്. കൊൽക്കത്തയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധം ശക്തം. രാജ്യവ്യാപക സമരവുമായി ഡോക്ടർമാരുടെ സംഘടനകൾ. കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന ആവശ്യം. വിദ്യാർത്ഥി സമരം ന്യായമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി.